ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കൂട്ടുകറി എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. പാലക്കാട് സ്റ്റൈലാണ് കേട്ടോ, സിമ്പിളായി ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കുമ്പളങ്ങയും കുറച്ച് ചേനയും കുറച്ച് കടലപ്പരിപ്പുമാണ് വേണ്ടത്. കടലപ്പരിപ്പ് നമ്മൾ ആദ്യം 2 വിസിൽ വെച്ച് കുക്കറിൽ വേവിച്ചെടുക്കണം. അതാണ് ആദ്യത്തെ പ്രോസസ്സ്. അത് കഴിഞ്ഞ് നമുക്ക് ചേനയും കുമ്പളങ്ങയും കട്ട് ചെയ്ത് എടുക്കാം. കട്ട് ചെയ്യുന്നത് ചതുരത്തിലായിരിക്കണം കേട്ടോ. കടലപ്പരിപ്പ് വന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഐറ്റംസൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് നമ്മുടെ പൊടിയും കൂടെ ചേർക്കാം. പൊടി ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇടേണ്ടത് 1.5 സ്പൂണ് മല്ലിപ്പൊടിയാണ്. പിന്നെ വേണ്ടത് 1.25 സ്പൂണ് മുളക് പൊടി, പിന്നെ 1/4 സ്പൂണ് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കുരുമുളക് പൊടി കുറച്ച് 1 സ്പൂണ് കഷ്ടിച്ച് ചേർക്കുക. അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കാം. കൂട്ടുകറിയിലെ പ്രധാനി തേങ്ങ വറുത്ത് അരിക്കുന്നതാണല്ലോ. അപ്പോൾ 1 പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് ഉഴുന്ന പരിപ്പ് ചേർത്ത് 1 സ്പൂണ് ജീരകവും കൂടെ ചേർത്ത് ചെരവി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് നല്ല ചുവന്ന പരുവമാകുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കുന്നു ഇളക്കുന്നു ഇളക്കുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ വിസിൽ വന്നിട്ടുണ്ട്, അത് ഓഫ് ചെയ്തിടാം. നമ്മൾ തേങ്ങ നന്നായിട്ട് ചുവക്കുന്ന വരെ കുറേ നേരം കൂടെ ഇളക്കിയ ശേഷം നമുക്ക് പകുതി തേങ്ങ വറുത്തത് 1 ബൗളിൽ മാറ്റി വയ്ക്കുക. പകുതി തേങ്ങ അരച്ചെടുക്കുക, അധികം അരക്കേണ്ട, 1 ചെറിയ മീഡിയം അര. അപ്പോൾ കൂട്ടുകറിക്കുള്ള എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തേങ്ങ വറുത്ത പാനിൽ തന്നെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കുറച്ച് കടുകും ഇട്ട് കുറച്ച് വറുമുളകും ഇട്ട് കുറച്ച് ഭംഗിക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കടുകിടാൻ മറന്നിട്ട് ലാസ്റ്റ് ഇടുന്നത്. അപ്പോൾ കടുകും കൂടെ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ഐറ്റംസ് അതിലേക്ക് കൊട്ടി തേങ്ങ അരച്ച് വെച്ചതും കൂടെ ചേർത്ത് നമ്മൾ ബൗളിൽ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ വറുത്തതും കൂടെ ചേർത്ത് നന്നായി ഇളക്കി അവസാനമായാണ് നമ്മുടെ മെയിൻ ഐറ്റമായ വെല്ലം അഥവാ ശർക്കര. ഞാനിവിടെ എൻ്റെ കയ്യിൽ പൊടി ഉണ്ടായിരുന്നു, പൊടിച്ച ശർക്കരയാണ് ഇടുന്നത്. അച്ചാണെങ്കിൽ നന്നായിട്ട് പൊടിച്ചിട്ട് ചേർക്കുക. ഇത്രയും ഐറ്റം മതി നമ്മുടെ കൂട്ടുകറി റെഡിയാക്കിയെടുക്കാൻ. അപ്പോൾ കൂട്ടുകറി ഇഷ്ടമുള്ള പ്രിയർ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ അല്ലേ. താങ്ക് യു, ബൈ ബൈ.